വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്. അത് ഒരുപാട് എക്സ്പെക്ടേഷൻ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മേലുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് അതുപോലെയായിരുന്നു. നമ്മളെല്ലാവരും ഒട്ടേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലത്തെ വന്നിട്ട് നീയേറ്റവും കരുത്ത ഫാമിലി എല്ലാവരും വന്ന് പാറമട വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്ന പോലത്തെ ഒരു അടിപൊളി സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയായിരുന്നു. മാത്രമല്ല, ആ ഒരു എപ്പിസോഡ് നമ്മളുടെ നോർമൽ എപ്പിസോഡിൻ്റെ നമ്പർ കണക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സ്പെഷ്യൽ എപ്പിസോഡ് പാർട്ട് എ പാർട്ട് ബി എന്ന രീതിക്കായിരുന്നു അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉപ്പുമുളകിലെ എല്ലാവർക്കും അറിയാം, ഇതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ എപ്പിസോഡുകൾ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന രീതിക്കാണ് അവർ ട്രീറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ അത് ഈ കൊല്ലം നമുക്ക് നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളെ ഇക്കൊല്ലം അങ്ങനെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇല്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് മാത്രം രണ്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതും നേറ്റവും കരുത്ത ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയൊന്നുമല്ല. നോർമൽ എപ്പിസോഡിൻ്റെ നമ്പറുടെ കണക്കിൽ ഒരു നോർമൽ ഒരു എപ്പിസോഡിൽ ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലത്തെ ഒരു നോർമൽ എപ്പിസോഡായിട്ടാണ് വരാൻ പോകുന്നത്. അതിലും ഒരു ഗസ്റ്റ് എൻട്രിയും ഇല്ല എന്നാണ് നമുക്ക് അവസാനം കിട്ടിയ വാർത്ത. ആകുള്ളത് ശങ്കരണ മാത്രമാണ് ഇപ്പോൾ മുകളിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അതിന് പകരം ഭവാനിയമ്മ എപ്പിസോഡിൽ ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മൾ കുറേ റീ എൻട്രീസ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കുറേ ആർട്ടിസ്റ്റുകളെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സിദ്ധു എന്നൊരു ക്യാരക്ടർ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മന്ത് തന്നെയാണത്. കാരണം ഒരു 3 മാസം മുമ്പ് തന്നെ നീലു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധു എന്നൊരു ക്യാരക്ടർ ഉടൻ വരുമെന്ന്. നമ്മളും പേഴ്സണലായിട്ട് ഉപ്പുമുളകും കറൻറ്റ് ഡയറക്ടറായ രാജേഷ് ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും മൂപ്പരും പറഞ്ഞത് സിദ്ധു ഉടൻ വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഒരു കറക്റ്റ് ഡേറ്റ് നമുക്ക് പറഞ്ഞില്ല. നമ്മൾ ഉടൻ വരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നതാണ്. അപ്പോൾ അതിന് ആ ഒരു സിദ്ധു എന്നൊരു ക്യാരക്ടറിൻ്റെ റീ എൻട്രിക്ക് പറ്റിയൊരു പ്ലോട്ട് അല്ലെങ്കിൽ പറ്റിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത്. പക്ഷേ അവർ ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡിലും ഇപ്പോൾ സിദ്ധു വരുന്നില്ല എന്നാണ് അവസാനം പറയാൻ സാധിച്ചത്. ഇതിനേക്കാളും ഒരു പെർഫെക്റ്റ് ടൈമിംഗ്, പെർഫെക്റ്റ് സിറ്റുവേഷൻ ഉപ്പുമുളകിൽ സിദ്ധു എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു റീ എൻട്രിക്ക് ഇനി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു നോർമൽ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ അവർ സിദ്ധുവിനെ കൊണ്ടുവരിക. ഏതായാലും അതിൽ ആരാധകർ കുറച്ച് നിരാശരാണ്. ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ സിദ്ധുവും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. പക്ഷേ ഇവർ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു നോർമൽ എപ്പിസോഡായിട്ട് തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡും പോകാൻ പോകുന്നത്. പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡ് ഇങ്ങനെ പോയാലും ഇനി വരാൻ പോകുന്നത് കുറച്ച് അടിപൊളി എപ്പിസോഡുകൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ള കൺഫേമാണ്. കാരണം അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പടവലത്ത് വെച്ച് ഒരു ഫുൾ ഫാമിലി എപ്പിസോഡ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ലാസ്റ്റ് വീക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് അതൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആവായിരിക്കും എന്ന രീതിക്കാണ്. പക്ഷേ ക്രിസ്മസ് എപ്പിസോഡ് അല്ല അത്. അതിൻ്റെ പകരം ഒരു വേറൊരു സ്പെഷ്യൽ എപ്പിസോഡ് ഇപ്പോൾ നമുക്ക് വേണ്ടിയാണ് ഇറിയിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാരാധകരും നിരാശരാകേണ്ട കാര്യമില്ല. ഏതായാലും ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റീ എൻട്രിയോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ഗസ്റ്റ് അപ്പിയറൻസോ അല്ലെങ്കിൽ നേറ്റവും കരുത്ത ഫാമിലി പടൽസ് ഫാമിലി ആയിരുന്നില്ല. ആകെ എക്സ്ട്രാ ആയിട്ടുള്ളത് ശങ്കരനെ മാത്രമാണ്. ഒരു നോർമൽ എപ്പിസോഡായിട്ട് തന്നെയായിരിക്കും ഈ ഒരു എപ്പിസോഡ് വരാൻ പോവുക. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ബാലു ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡോടുകൂടി. നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ തുപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.